നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ ജോണാസ്. പലിശ കുറയാതെ റിസർവ് നയം. പലിശ നിരക്കുകൾക്ക് മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. പണലഭ്യതയിൽ ബാങ്കുകൾക്ക് പ്രതീക്ഷ. കരുതൽ ധനാനുപാതത്തിൽ 5% കുറവ്. കേന്ദ്ര ബഡ്ജറ്റിന് 3 ആഴ്ച ശേഷിക്ക് പലിശ നിരക്കുകൾ കുറയ്ക്കേണ്ടെന്ന റിസർവ് ബാങ്ക് വായ്പാ നയ അവലോകന യോഗത്തിൽ തീരുമാനം. നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ട തീരുമാനം താൽക്കാലികം. പുതിയ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കുന്നുവെന്നും റിസർവ് ബാങ്ക് തലവൻ രഘുറാം രാജൻ. വാങ്ങിയതിന്റെ വിവാദം, കൊടുക്കുമ്പോൾ ഇരട്ടി. വിവാദം തീരാതെ ലാലിസം. മോഹൻലാലിനോട് പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ ഭരണപക്ഷത്ത് അഭിപ്രായ ഭിന്നത. പണം തിരികെ വാങ്ങുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം നാളെ. നിലപാടിൽ മാറ്റമില്ലെന്ന് ലാലിന്റെ സുഹൃത്തുക്കൾ. പണം മടക്കി വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ. വാങ്ങുന്നത് ശരിയല്ലെന്ന് ഷാഫി പറമ്പിൽ. മാന്യതയ്ക്ക് വില പറയരുതെന്ന് പാലോട് രവി. വിവാദങ്ങളെ തുടർന്ന് മോഹൻലാൽ സർക്കാരിന് തിരികെ നൽകാൻ തീരുമാനിച്ചത് 1,60,00,000 രൂപ. പണം നൽകുന്നത് സ്വന്തം അക്കൌണ്ടിൽ നിന്നെന്ന് ലാൽ. മൂർച്ച കൂട്ടാൻ ഇടതുപക്ഷം, പിഴവുതിരുത്താൻ പ്രക്ഷോഭം. മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി ഇടതു കക്ഷികളുടെ പ്രക്ഷോഭം ശക്തം. സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ഇന്ന് മാർച്ച്. ബാർക്കോഴ ആരോപണം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ CPM തീരുമാനം. സോളാറിൽ പറ്റിയ പിഴവിന് പാർട്ടി സമ്മേളനങ്ങളിൽ ആക്ഷേപം. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി CPM സെക്രട്ടേറിയറ്റ് യോഗത്തിന് നാളെ തുടക്കം. സംസ്ഥാന കമ്മിറ്റി 9 മുതൽ. നായകർ അരങ്ങിൽ, നാടകം തുടങ്ങാം. ഡൽഹി ഇലക്ഷൻ രംഗം ക്ലൈമാക്സിലേക്ക്. ഇന്ദ്രപ്രസ്ഥം ആം ആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ. പ്രകടന പത്രികയായ ദർശനരേഖയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ 4th തിരഞ്ഞെടുപ്പ് റാലിയിൽ. ഡൽഹി മലയാളികളെ നോട്ടമിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്ന് അരങ്ങിൽ. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.